ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡബ്ല്യു ഡബ്ല്യു മലയാളം കോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതിലെ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോമൻ റൈൻസ് വേഴ്സസ് റൈം റയംസ്റ്റീരിയോ തമ്മിലുണ്ടായിരുന്ന ഹെൽ ഇൻ എ സെൽ മാച്ച് ഹെൽ ഇൻ എ സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പേപ്പർ വ്യൂവിൽ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു മാച്ച് ആ ഒരു പേപ്പർ വ്യൂവിൽ നിന്നും ക്യാൻസൽ ചെയ്തുകൊണ്ട് മറ്റൊരു സമയത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും അത് എന്തുകൊണ്ടാണ് മാറ്റിയത് എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് നോക്കാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ ഡബ്ല്യൂ ഡബ്ല്യു ഇ ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്ന ഡ്രീം മേക്ക് പുതുതായിട്ട് വരാൻ പോകുന്ന ഹെൽ ഇൻ എക്സെൽ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ വ്യൂവിൽ എന്ത് വന്നാലും വിജയിക്കരുത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹം വിജയിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ കാരണം കൂടി നോക്കാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം നമുക്കെല്ലാവർക്കും തന്നെ അറിയാമല്ലോ ഡ്രീം മെക്കൻഡിയർ എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു ഇ എ അവരുടെ ആ ഒരു പാനഡമിക് എറയിൽ നിന്നും കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ടായിരുന്ന ഒരു റെസ്ലർ തന്നെയാണ് ഈ കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഏറ്റവും മികച്ച ചാമ്പ്യന്മാരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലെന്തായാലും നമുക്ക് ഡ്രീം മെക്കൻഡിയറേയും ഉൾപ്പെടുത്താൻ സാധിക്കും അത്രത്തോളം മികച്ചൊരു പെർഫോമൻസ് തന്നെയായിരുന്നു ഡ്രീം മെക്കൻഡിയർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് റോയൽ റമ്പിൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഏകദേശം പതിനേഴ് മാസമായി ഡ്രീം മെക്കൻഡിയർ ഈ ഒരു ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പിന് പുറകെ തന്നെയായിരുന്നു അദ്ദേഹം അതിനിടയ്ക്ക് ചാമ്പ്യൻഷിപ്പ് വിജയിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം അല്ല എന്നാലും അദ്ദേഹം പോകുന്നത് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പിൻ്റെ പുറകെ തന്നെയാണ് ഒരുപാട് ഫാൻസിനെ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ പുറകെ ഡ്രീം മെക്കിൻ്റെയർ പോകുന്നത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് അത് വളരെയധികം ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് അതായത് ഡ്രീം മെക്കിൻ്റെയർ ഇനിയെങ്കിലും ആ ഒരു സ്റ്റോറി ലൈനിൽ നിന്ന് മാറ്റി ഇനി വേറെ ആർക്കെങ്കിലും ആ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റോറി ലൈൻ കൊടുക്കുക എന്നെല്ലാം തന്നെ കുറച്ച് ഫാൻസ് എല്ലാം തന്നെ പറയുന്നുണ്ട് ശരിക്കും റസൽ മേനിയ തേർട്ടി സെവനിൽ ബോബി ലാക്ക് എതിരെ ഡ്രീം കളിച്ചപ്പോൾ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഫാൻസിൻ്റെ മുൻപിൽ വെച്ചുകൊണ്ട് ഡ്രൂ മെക്കൻഡെയർ വീണ്ടും ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യനായി മാറും എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷേ ഫാൻസിനെ എല്ലാവരെയും തന്നെ സർപ്രൈസ് ആക്കിക്കൊണ്ട് ഡ്രൂ മെക്കൻഡിയർ ആ ഒരു മാച്ചിൽ തോറ്റിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം റസ്സൽ മീനെ ബാക്ക് ക്ലാഷിൽ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് കളിക്കുകയുണ്ടായി ആ ഒരു മാച്ചിലും ഡ്രീം മെക്കൻഡർ തോറ്റിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഏറ്റവും അവസാനം ഇത ഹെൽ എന്ന സെല്ലിലാണ് അവർ മത്സരിക്കാൻ പോകുന്നത് ഈ ഒരു മാച്ചിലും ഡ്രൂ മെക്കിൻ്റെ തോൽവി തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാച്ചിൽ ഡ്രൂ മെക്കൻഡിയറെ വീണ്ടും എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് പിക്ചറിൽ എന്നുണ്ടെങ്കിൽ ഒരു ഫേസ് ക്യാരക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് ഹെയ്റ്റേഴ്സ് വരും അതായത് പണ്ട് നമ്മുടെ റോമൺ റേൻസിനെല്ലാം തന്നെ ഹെയ്റ്റേഴ്സ് ഉണ്ടായത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഓർമ്മയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു റോമൻ റേൻസ് നമ്മുടെ ഫേസ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ആ ഒരു ഫാൻസ് വന്നുകൊണ്ട് ബൂ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഓവർ പുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ റിയു റിയൂമേക്കിന് ഇനിയും ആ ഒരു മാച്ചിൽ വിജയിച്ച് അദ്ദേഹം വീണ്ടും ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് എന്നുണ്ടെങ്കിൽ ഓവർ പുഷ് എന്ന് മാത്രമേ ഫാൻസുകൾ പറയുകയുള്ളൂ കാരണം ഏകദേശം ഒരു മാസം കൂടിയേ ഉള്ളൂ ഇനി ലൈവ് ഫാൻസ് തിരിച്ചു വരാനായിട്ട് അപ്പോൾ ആ ഒരു ലൈവ് തിരിച്ചു വരുന്ന സമയമാകുമ്പോഴേക്കും ഡ്രൂ മെക്കിൻഡിയർ മറ്റേതെങ്കിലും ഒരു നോൺ ടൈറ്റിൽ ഫ്യൂഡിലേക്ക് പോകണം എന്നുള്ളതും അങ്ങനെ അദ്ദേഹം കുറച്ചു കാലം നോൺ ടൈറ്റിൽ ഫ്യൂഡ് മത്സരിച്ചതിന് ശേഷം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡബ്ല്യൂ ഡബ്ല്യു ചാമ്പ്യൻഷിപ്പിൻ്റെ ആ ഒരു ലെവലിലേക്ക് വരാം എന്നുള്ളതുമാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന ഹെൽ ഇൻ എ സെൽ മാച്ചിലേക്ക് വേണ്ടിയിട്ട് ഡ്രീം മെക്കൻഡിയർ വേഴ്സസ് കോഫി ഇംഗ്സ്റ്റൺ തമ്മിലുണ്ടായിരുന്ന ഒരു നമ്പർ വൺ കണ്ടൻഡർ ഉണ്ടായിരുന്നു ആ ഒരു മാച്ചിൽ കൂടുതൽ ഫാൻസിൻ്റെയും അഭിപ്രായം കോഫി ഇൻസ്റ്റൺ വിജയിക്കണമായിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു കാരണം കോഫി ഇൻസ്റ്റൺ ഈ ഒരു ഡബ്ല്യൂ ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് ടൈറ്റിലിൻ്റെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വന്നിട്ട് ഒരുപാട് വർഷങ്ങളായി അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഓപ്പർച്യൂണിറ്റി നൽകണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഫാൻസിൻ്റെ എല്ലാവരുടെയും തന്നെ അഭിപ്രായം അതായത് ഡ്രീം മെക്കൻഡിയർ ആ ഒരു മാച്ചിൽ വിജയിച്ചതുവരെ കൂടുതൽ ഫാൻസിനും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഇനി ഡ്രീം മെക്കൻഡിയറിൻ്റെ കയ്യിലേക്ക് ചാമ്പ്യൻഷിപ്പും കൂടി കൊടുക്കുകയാണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാൻസിന് വളരെയധികം ദേഷ്യം പിടിക്കുകയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഡ്രീം മെക്കൻഡിയർ തോൽക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രൊഡക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡ്രീം മെക്കൻഡിയർ തോൽക്കണമെന്ന് തന്നെയാണ് എൻ്റെയും ഒരു ആഗ്രഹം അത് കഴിഞ്ഞതിനു ശേഷം ഡ്രീം മെക്കൻഡിയറിൻ്റെ ഫ്യൂഡ് ഫീ ആൻഡ് പ്രയവായിട്ട് എന്നെതിരെ കൊണ്ടുപോവുകയാണെങ്കിൽ ദ ബെസ്റ്റ് ഫ്യൂഡ് തന്നെയായിരിക്കും ഡ്രീം മെക്കൻഡിയറിന് നോൺ ടൈറ്റിൽ ഫ്യൂഡിൽ വെച്ചിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫ്യൂഡ് തന്നെയാണ് അത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഡ്രീം മെക്കിൻഡിയർ വേഴ്സസ് ബോബി ലാസ്ലി തമ്മിലുള്ള മത്സരത്തിൽ ഡ്രീം മെക്കിൻ്റെ വിജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതോ ഡ്രീം മെക്കിൻ്റെ തോൽക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം വീഡിയോ എടുത്താഴോ എന്ന് കമൻറ്റ് ചെയ്യും അടുത്തതായിട്ട് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് റോമൻ റൈൻസ് വേഴ്സസ് റൈമി മസ്റ്റീരിയോ തമ്മിലുള്ള ഹെൽ ഇൻ എസ് എൽ മാച്ചിനെ കുറിച്ച് നോക്കാം റോമൻ റൈൻസ് വേഴ്സസ് റൈമിസ്റ്റീരിയോ തമ്മിലുള്ള ഹെൽ ഇൻ എസ് എൽ മാച്ച് ഒഫീഷ്യലി ഡബ്ല്യു ഡബ്ല്യു തന്നെ ഹെൽ ഇൻ എസ് എൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പർ റിവ്യൂവിയിലേക്ക് വേണ്ടിയിട്ട് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ആ ഒരു പേപ്പർ വ്യൂവിൽ നിന്നും ആ ഒരു മാച്ച് മാറ്റിക്കൊണ്ട് ഇനി അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന അതായത് നാളെ നടക്കാൻ പോകുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിലായിരിക്കും നടക്കുക എന്നുള്ളത് തന്നെയാണ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഒരു ഹെൽ ഇൻ എസ് എൽ മാച്ച് തന്നെയായിരിക്കും നടക്കുക പക്ഷേ അത് അതെന്തുകൊണ്ടാണ് മാറ്റിയത് എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റൈം സ്റ്റുഡിയോ തന്നെ അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ പേജിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്കിനി ഈ ഒരു സൺഡേ വരെ കാത്തിരിക്കാൻ വയ്യ ഹെൽ ഇൻ എ സെൽ മാച്ചിന് വേണ്ടിയിട്ട് സൺഡേ വരെ എനിക്ക് കാത്തിരിക്കാനേ വയ്യ നമുക്കത് ഫ്രൈഡേ തന്നെ നടത്തിയാലോ എന്നുള്ളതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഹെൽ ഇൻ എ സെൽ മാച്ച് ഫ്രൈഡേ തന്നെ നടത്തിയാലോ റോമൺ റൈൻസ് എന്നുള്ളത് റൈം സ്റ്റുഡിയോ തന്നെ ട്വിറ്ററിലൂടെ ചോദിക്കുകയുണ്ടായി അപ്പോൾ അതിന് മറുപടി ആയിക്കൊണ്ട് നമ്മുടെ റോമൺ റൈൻസ് തന്നെ കൊടുക്കുകയുണ്ടായി സൺഡേയോ ഫ്രൈഡേയോ ഏത് ദിവസമായാലും എനിക്ക് ഒരു തരത്തിലുള്ള വ്യത്യാസവും തോന്നുന്നില്ല എൻ്റെ സ്പെഷ്യൽ കൗൺസിലായിട്ടുള്ള പോൾ ഹേമാൻ ഇതിൻ്റെ എല്ലാവിധ പേപ്പർ വർക്കുകളും നോക്കിക്കോളും അദ്ദേഹം ആ ഒരു മാച്ച് ഫ്രൈഡേയിലേക്ക് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്തോളും അതുപോലെ തന്നെ നിന്നെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാനും നോക്കിക്കോളാം എന്നുള്ളതായിരുന്നു റോമൻ റൈംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും അങ്ങനെ റൈംസ്റ്റീറോ പറഞ്ഞതുകൊണ്ട് മാത്രമാണോ ഹെൽ ഇൻ എ സെല്ലിലെ മാച്ച് സ്മാക്ഡൌണിലേക്ക് മാറ്റിയിട്ടുള്ളത് ഒരിക്കലുമല്ല ഈ ഒരു സ്മാക്ഡൌണിൻ്റെ റേറ്റിംഗ് കൂട്ടാനുള്ള ഡബ്ല്യു ഡബ്ല്യൂയുടെ ഒരു വലിയ തന്ത്രം കൂടിയാണത് സ്മാക്ഡൗൺ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വീക്ക്ലി ഷോയിൽ ഹെൽ ഇൻ എ സെൽ പോലെയുള്ളൊരു മാച്ച് നടന്നിട്ട് തോന്നുന്നത് ഒരുപാട് വർഷങ്ങളായി അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു അവരുടെ പഴയ കാലത്തേക്ക് വരുന്ന രീതിയിൽ അവർ വീണ്ടും ആ ഒരു കിഡ്ലൻ മാച്ചുകൾ അവരുടെ വീക്ക്ലി ഷോകളിൽ കൊണ്ടുവരിക തന്നെയാണ് അതുമാത്രമല്ല ഇപ്പോൾ ഫ്രൈഡേ നൈറ്റിലാണ് എ ഇ ഡബ്ല്യു ഡൈനാമേറ്റ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഡയനാമേറ്റിൻ്റെ റേറ്റിങ്ങിനെ ഒന്നുകൂടി താഴ്ത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് സ്മാക്ഡൗൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഹെല്ലിന സെല്ലിൽ അല്ല നടക്കുന്നത് എന്നറിഞ്ഞതുകൊണ്ട് നാളത്തെ സ്മാക്ഡൗണിലാണ് നടക്കുന്നത് എന്നറിഞ്ഞതുകൊണ്ട് എൻ്റെ പ്രെഡിക്ഷൻ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം റോമൺ റൈൻസ് തന്നെയാണ് ആ ഒരു മാച്ചിൽ വിജയിക്കുകയുള്ളൂ പക്ഷേ എന്തെങ്കിലും ഒരു നല്ല മാച്ച് നല്ലൊരു കിഡിലൻ മാച്ച് തന്നെ നമുക്ക് ആ ഒരു ഹെൽ ഇന സെല്ലിൻ്റെ അകത്തു നിന്നും കാണാൻ സാധിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും റൈമി സ്റ്റീരിയ വേഴ്സസ് റോമൻ റോമറൈൻസ് തമ്മിലുള്ള മാച്ചിൽ വിജയിക്കാൻ ചാൻസ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് വീഡിയോ എടുത്താൽ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെൽ ഐക്കോടും ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ